ആനപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി മൂന്ന് ദിവസത്തിനിടയിൽ മൂന്നാമത്തെ ആനയും ചരിഞ്ഞു. ഗജരാജൻ കുഴൂർ സ്വാമിനാഥനാണ് ആ തിങ്കളാഴ്ച പുലർച്ചെ ചരിഞ്ഞിരിക്കുന്നത്. ആന അസുഖബാധിതനായി അവശ നിലയിലായിരുന്നു. മഞ്ചേരി ഗോപിനാഥൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ഇത്. റേഷനരി കഞ്ഞി കുടിച്ച് ദുരിത ജീവിതത്തിൽ കഴിയുന്ന കുഴൂർ സ്വാമിനാഥന്റെ അവസ്ഥയും മുൻപ് ലോഗിൻ കേരള വാർത്തയാക്കിയിരുന്നു. ശ്രീദേവി എസ് കർത്ത എന്ന സാമൂഹിക പ്രവർത്തക ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയതോടെയാണ് മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തിരുന്നത്. 2017 മുതൽ അവശനിലയിൽ തുടരുന്ന ആന അത്യാസന്ന നിലയിലാണെന്നും റേഷനരി കഞ്ഞി കുടിച്ചാണ് കഴിയുന്നെന്നുമായിരുന്നു വാർത്തകളും എത്തിയിരുന്നത്. ഏറെ നാളായി അവശത അനുഭവിച്ചു വരുന്ന ആന വാർത്തയ്ക്കും പിന്നിട്ടാണ് കഴിഞ്ഞിരുന്നത്. ആയുർവേദ ചികിത്സയടക്കം നടത്തിയിരുന്നെങ്കിലും ആനയുടെ ഉദരസംബന്ധമായ അസുഖം മൂലം ഇന്ന് പുലർച്ചെയാണ് മരണമടഞ്ഞത്. ആഴ്ചകൾക്ക് മുമ്പ് ശ്രീദേവി എസ് കർത്ത കുഴൂർ സ്വാമിനാഥൻ എന്ന ഗജവീരൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മുറിഞ്ഞ കൊമ്പിൽ തെർമോക്കോൾ ഒട്ടിച്ചിരിക്കുകയാണെന്നും വ്രണം വന്ന കാലിൽ അവശനിലയിലാണ് ആന നിൽക്കുന്നതെന്നുമായിരുന്നു ശ്രീദേവി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ശ്രീദേവി എസ് കർത്തയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എത്തിയതിന് പിന്നാലെ ഈ വാർത്ത വിവാദമാവുകയും ചെയ്തു. ആനയുടമയും ആനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം സ്വാമിനാഥൻ എന്ന ആന പട്ടിണിയിലാണെന്ന വാർത്തയും ഇതിനോടൊപ്പം എത്തിയിരുന്നു. മാധ്യമങ്ങളിൽ വാർത്ത എത്തിയതോടെ സംഭവം അന്വേഷിക്കാൻ സോഷ്യൽ ഫോറസ്ട്രി ഇടപെടുകയും ചെയ്തു. 60 വയസ്സിനോടടുത്ത് പ്രായമുള്ള കുഴൂർ സ്വാമിനാഥൻ എന്ന ആന വാർദ്ധക്യത്തിലേക്ക് കടന്നതോടെയാണ് അവസ്ഥ മോശമായത്. അതേസമയം 60 വയസ്സുള്ള ആനയെ പാട്ടത്തിന് കൊടുത്തും പട്ടം മോഷ്ടിച്ചതിന് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ആനയുടെ ശോചനീയാവസ്ഥയിൽ പരാതി ലഭിച്ചതോടെ സോഷ്യൽ ഫോറസ്ട്രിയുടെ അന്വേഷണത്തിൽ ആനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു മുൻപ് റിപ്പോർട്ടുകളെത്തിയത്. മോശം സ്ഥിതിയിലല്ല ആനയെന്നും ആനയ്ക്കിപ്പോൾ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയാണെന്നുമായിരുന്നു സോഷ്യൽ ഫോറസ്ട്രിയുടെ റിപ്പോർട്ട്. സോഷ്യൽ ഫോറസ്ട്രി തൃശൂർ DFO അജയ് മാധവനായിരുന്നു റിപ്പോർട്ട് കൈമാറിയിരുന്നത്. റിപ്പോർട്ടിൽ ആനക്കാരുടെ നോട്ടപ്പിശകില്ലെന്നും തിരിച്ചറിഞ്ഞിരുന്നു. പൂരപ്പറമ്പിൽ പ്രതാപകാലത്തിൽ നിന്ന ആനയാണ് ഇപ്പോൾ അവശതകളിലേക്ക് വഴിമാറി ഇന്ന് ചരിഞ്ഞത്. കൊല്ലം പുത്തംകുളം സ്വദേശിയായ ഷാജി കേരളത്തിലേക്ക് എത്തിച്ച പുത്തംകുളം പ്രസാദ്, പിന്നീട് കീഴങ്ങാട് മന രാമചന്ദ്രൻ, ബാസ്റ്റിൻ വിനയപ്രസാദ് എന്നീ പേരുകളിൽ അറിയപ്പെടുകയും ചെയ്തു. ഗുരുജിയിൽ ശ്രീകൃഷ്ണൻ എന്നും മഞ്ചേരിയിൽ ഗംഗാപ്രസാദ് എന്ന പേരുകളിലുമായിരുന്നു കൈമാറ്റം വന്നപ്പോൾ ആന അറിയപ്പെട്ടത്. കുളമാക്കിൽ സീതാരാമനായും പാലായിലും പട്ടാമ്പിയിലും രാമനാഥൻ എന്ന പേരിലും ആന അറിയപ്പെട്ടു. കയ്പമംഗലത്തെ മഞ്ചേരി വീട്ടിൽ ഗോപിനാഥൻ്റെ കയ്യിലേക്ക് ആന എത്തിയതോടെയാണ് ആന കുഴൂട്ട് സ്വാമിനാഥനായി മാറിയത്. നെന്മാറവേലയിലടക്കം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ അകമ്പടിയായി വലത്തു നിന്ന ആനയാണ് ഇന്ന് ചരിഞ്ഞ ഗജവീരൻ കുഴൂർ സ്വാമിനാഥൻ. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.